Welcome back to Silent Learning. It's me, JK. And it's me, Jesse. അല്ല ജേസി, ഇങ്ങനെ ജെകെ ജേസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മക്കൾസിന് വല്ലതും അറിയോ? ഇല്ല എന്നുള്ളതാണ്. ഇല്ല, നമ്മൾ ആദ്യം ഈ മക്കൾസ് വിചാരിക്കേണ്ടത് എന്തിനാ ഈ രണ്ടാളുകൾ വന്നത്? നമ്മൾ ഇതുവരെ പോലും കണ്ടിട്ട് പോലും ഇല്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ചിലപ്പോ നമ്മളെ പരിചയം അറിയുന്നുള്ളൂ. പക്ഷേ എന്താണ്, നമ്മൾ ഇവരെ നേരിട്ട് കണ്ടും മനസ്സിലാക്കാനും അല്ലെ ഇവരെ കുറിച്ച് പഠിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ കട്ടക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് മക്കളെ. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതാണ് ജെ കെ സാറാണ്, ഇത് ജെ സി സാറാണ്. അപ്പോ ശരിക്കും അതിന്റെ പേര് ജിജീഷ് എന്നാണ്, ജിജീഷ് കെ, അതുകൊണ്ടാണ് ജെ കെ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇയാള് ജിതിൻ ചന്ദ്രൻ, അതുകൊണ്ടാണ് ജെ സി. ചില കുട്ടികളൊക്കെ ഇയാളെ ജെ സി ബി എന്നാണ് സാധാരണ പറയാറ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ. അപ്പൊ ഇന്നു മുതൽ നിങ്ങളെ കാണാൻ ഞങ്ങളും ഇടയ്ക്ക് ലൈവിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഓർത്തിക്കാം, ഞങ്ങളെ പേര് ഞങ്ങളെപ്പോ ഒന്ന് പറഞ്ഞേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ മക്കളെ, അപ്പൊ വളരെയധികം സന്തോഷം നിങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയത് അല്ലേ സാർ. അതോടൊപ്പം സ്കൂളൊക്കെ തുറന്നതാണ് അല്ലേ? സ്കൂൾ തുറന്നതാണ്. വലിയ ക്ലാസ്സിലെത്തിക്കല്ല, വലിയ മക്കളായാലേ. ഇപ്പൊ ചെറിയ കുട്ടികളൊന്നുമല്ല, ഇപ്പൊ ചെറിയ കുട്ടികളുണ്ടല്ലോ. ആ മക്കൾസി അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു മക്കളെ എന്ന് പറയുന്ന അവർക്ക് ഇഷ്ടമല്ലേ? അവര് വലിയ മക്കളായി. വലിയ മക്കൾ മീൻസ് നമ്മുടെ ഒരു സ്കൂളിനകത്താണെങ്കിൽ 7th class എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള ക്ലാസ്സാണ്. അതെ, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ വർഷത്തെ പ്രത്യേകത നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറത്താണ്. അതെ അതെ അതെ, ഒന്ന് ടെക്സ്റ്റ് മാറിയ ആൾക്കാരാണ്. ആ കാര്യം ഞാൻ മറന്നിരുന്നു, കൈയടിച്ച് അത് ഓർമ്മിപ്പിച്ചു മക്കളെ. നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് മാറി അല്ലേ? പുതിയ ക്ലാസ്, പുതിയ സിലബസ്, പുതിയ ടെക്സ്റ്റ് ബുക്ക്, വാ, പുതിയ ബാഗ്, പുതിയ കൊട, എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അത് മാത്രല്ല, ഈ വർഷം USS എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. ഓ, അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അല്ലേ? അടുത്ത 8th class എത്തിക്കഴിഞ്ഞാൽ NMMS. അപ്പൊ മക്കൾസ് നമ്മൾ വിചാരിച്ച പോലെ നല്ല ജേഴ്സി അല്ല, വലിയ ലെവലുള്ള ആൾക്കാരാണ്. അമ്പാനെ ശ്രദ്ധിക്കണ്ടേ. അപ്പൊ മക്കളെ, നിങ്ങളുമായിട്ട് ഒന്നുമില്ല കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അല്ലേ? നമ്മുടെ സബ്ജക്റ്റിന്റെയാണ് അപ്പുറത്ത് നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ആ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ ഞങ്ങളോട് പലതും പറയാനുണ്ടാവും. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ ഞങ്ങൾ അതിനൊക്കെ സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തുന്നതാണ്. പക്ഷെ നമ്മളെ കയ്യിൽ ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്, അത് ഇവർക്ക് അറിയൂല. കാരണം എന്താ ചോദിച്ചപ്പോ, സ്കൂളൊക്കെ തുറന്ന ഒരു ആഴ്ചയായി, സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ രാവിലെ പോകുന്നു. ഇപ്പത്തൊരു പ്രത്യേകത എന്നാല് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് മഴ, സ്കൂൾ വിടുന്ന സമയത്ത് മഴ, ആകെ മഴയാണ് അല്ലേ? പക്ഷെ ആ മഴയിൽ നിങ്ങൾ രസകരമായിട്ട് പഠിക്കാൻ പോകുന്നു, എങ്ങനെയായിരിക്കും അതൊക്കെ ഞങ്ങൾ ഇന്ന് പറയാനുണ്ട്. ഈ 7th class നമ്മളിപ്പോ പറയണത്, നമ്മളിപ്പോ ഇവിടെ വന്ന് ഇവരോടും പറയുന്നത് 7th classന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മളിപ്പോ പറയുന്നത്. യഥാർത്ഥത്തിൽ ജെ കെ സാറെ, 7th class എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണോ? വളരെ ഇമ്പോർട്ടന്റ്. കാരണം എന്തറിയോ, അടുത്ത പ്രാവശ്യം ഇവർ ഹൈസ്കൂളിലേക്ക് കിടക്കണം. ഇപ്പോഴത്തെ പ്രത്യേകത ശരിക്കും UP section ആയിട്ട് തന്നെയാണ് വരുന്നത്. ആ UPയിൽ പരീക്ഷ വരുന്ന സമയത്ത് ആക്ടിവിറ്റി 1 അല്ലെങ്കിൽ പ്രവർത്തനം 1-2 അങ്ങനെ ടീച്ചേഴ്സ് ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചു കൊടുത്ത് ആൻസർ ചെയ്യാം. അതുമല്ല, അടുത്ത വർഷം ഇവർ വലിയ കുട്ടികളാണ്, ഹൈസ്കൂളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കൊടുക്കുന്നു, ടീച്ചർ പോകുന്നു, ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കേ എഴുതുക, 40 മാർക്കിനൊക്കെ എഴുതണം. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു കണ്ടിന്യൂഷൻ പഠനം ക്ലിയർ ആയിട്ട് എട്ടാം ക്ലാസ് എത്തിയ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, 8th class എത്തുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് അടിപൊളിയായി പഠിക്കേണ്ടത് ഏതായിരിക്കും? 7th class ആണ്. 7th class ആണ്. 7th class ഒരു ബേസ് ഇല്ലെങ്കിൽ 8 നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ മനസ്സിലാകുന്നത് ഈ 8ഉം 9ഉം ശരിക്കും 8ഉം 9ലും നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്ക് മാത്രമേ 10th class എത്തുന്ന സമയത്ത് ഒരു ഫുൾ എ പ്ലസിലേക്ക് എത്തുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ ശരിക്കും 10th class നമ്മൾ ആ സമയത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ ഫുൾ എ പ്ലസിലേക്ക് എത്തൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, താഴ്ന്ന ക്ലാസ്സിൽ തന്നെ ഇതിനെ കുറിച്ച് ഒരു ബേസ് ക്ലിയർ ആയി പഠിക്കണം. അപ്പൊ ഏതൊക്കെ രീതിയിൽ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർമ്മ ശക്തിമാരുമായിട്ടുള്ള അല്ലെങ്കിൽ തലച്ചോറിലത് എങ്ങനെ നിൽക്കുക? കുറെ കുട്ടികൾ എത്ര പഠിച്ചിട്ട് എന്ത് ചെയ്യണില്ല, എന്തൊക്കെ ഇപ്പൊ നമുക്കൊരു സൊല്യൂഷൻ വരും? നമുക്ക് പല രീതിയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലായത്. കാരണം ഓരോ ആളുകൾക്കും ഞാൻ പറയുന്നത് പഠിക്കുക എന്ന് പറയുന്നത് സാറേ, എന്റെ ഒരു അഭിപ്രായത്തിൽ അത് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയായിരിക്കും. ഓക്കെ, ഓരോരാൾക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പൊ സോഷ്യലൊക്കെ പറയുകയാണെങ്കിൽ, സോഷ്യൽ ആയിരിക്കും വലിയ ഭാഗമാണ്. സോഷ്യൽ പല 7th classിനകത്ത് വലുതാണ്, 8-9 classിലേക്ക് എത്തുമ്പോൾ അതിനേക്കാൾ വലുതാവും. കാരണം ഒരുപാട് ചാപ്റ്ററിന്റെ എണ്ണം ഒക്കെ കൂടും. അപ്പൊ പല കുട്ടികൾക്കും ഈ സോഷ്യൽ എന്ന് അറിയുന്ന സമയത്ത് സാറെ ഒരുപാട് പഠിക്കാനുണ്ട്. ദേശീയ പിന്നെ ഇതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ ശരിക്കും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാല് അതൊക്കെ
ഏറ്റവും സിമ്പിൾ ആക്കി അവരെ കൈ കൊടുക്കുകയാണ് ചെയ്യാം. ഇപ്പൊ മുൻപൊക്കെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു ക്യാപ്സ്യൂൾ രൂപത്തിലേക്ക് നമ്മൾ സോഷ്യലൊക്കെ മാറ്റും. പണ്ട് കാലത്ത് ഹിസ്റ്ററി പഠിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം കുറെ വർഷങ്ങളും വേറെ വേറെ രാജ്യത്തെ കുറെ കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലെ, അങ്ങനെയുള്ള സംഭവം പഠിക്കുമ്പോൾ മനസ്സിൽ നിൽക്കണേ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ കാര്യത്തിൽ സയൻസ്, ഞാൻ ഇവർക്ക് സയൻസ് ആണ് എടുക്കുന്നത്, അപ്പൊ ആ ബേസിക് സയൻസിൽ എന്താ വെച്ചാൽ കുറെ എക്സ്പെരിമെന്റ് കാര്യമായതുകൊണ്ട് പെട്ടെന്ന് വരെ തലച്ചോറിൽ നിൽക്കും, പെട്ടെന്ന് മറക്കില്ല. ഹിസ്റ്ററി ഒക്കെ ആകുമ്പോൾ മനസ്സിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ എനിക്ക് തോന്നുന്നു, ഞാൻ പണ്ട് പ്രയോഗിച്ചൊരു ടെക്നിക്ക് എന്താ വെച്ചാൽ, വീട് നമ്മള് വീടിനെ എന്ത് ചെയ്യാം, ഒരു സ്കൂളാക്കി മാറ്റണം. വീട്ടിലെ അച്ഛന്മാര് അല്ലെങ്കിൽ ഉമ്മമാര് അമ്മമാര് ഇവരൊക്കെ എന്ത് ചെയ്യാം, ടീച്ചേഴ്സായി മാറ്റാം. ഇവരെന്ത് ചെയ്യാം, അവിടുത്തെ സ്റ്റുഡൻസ്. ഇനി വീടിന്റെ റൂം എന്ത് ചെയ്യാം, അവരുടെ റൂം എന്ത് ചെയ്യാം, ക്ലാസ് റൂം ആക്കി മാറ്റാം. നമ്മുടെ വീട് തന്നെ ഒരു വീട് തന്നെ, അവരുടെ റൂം എന്ത് ചെയ്യാം, ക്ലാസ് റൂം ആക്കി മാറ്റാം. ആ ക്ലാസ് റൂമിൽ എന്ത് ചെയ്യാം, ചുമരുമ്പിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചു വെക്കുക, ഓരോ വർഷങ്ങളൊക്കെ ഒട്ടിക്കുക. രാവിലെ നീക്കുമ്പോഴത് വായിക്കുന്ന, രാത്രി കടന്നുറങ്ങാൻ നേരത്ത് എന്ത് ചെയ്യുന്നു, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ തവണ വായിക്കുന്നു. അപ്പോ കുറേ സമയം ഇങ്ങനെ കണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വീടും തന്നെ എന്തായി മാറി. അതെ അതെ അതെ, അങ്ങനെ ആവുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഉഷാറായിട്ട് കുട്ടികൾക്ക്. സാറിന്റെ മുൻപ് സൂചിപ്പിച്ചിരുന്നല്ലോ വിദേശ രാജ്യങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കടക്കുന്നതിന് മുന്നേ ആ വീടിന്റെ റൂഫ് ഉണ്ടല്ലോ, അവിടെ സോളാർ സിസ്റ്റം വെക്കും. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ആ സൂര്യനും ഭൂമിയൊക്കെ ഇങ്ങനെ കറങ്ങുന്നത് കണ്ട് ഇങ്ങനെ അങ്ങനെ ആ ആഴത്തിലേക്ക് ഉറങ്ങി പോവാണ്. നമ്മൾ വീട്ടിലെ കടന്നുറങ്ങുമ്പോ അവിടെ മേലെ ഉണ്ടാവും കോട്ടനും അല്ലെങ്കിൽ ആ ഒരു കരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് എന്ത് ചെയ്യും, ചിന്തകൾ അങ്ങോട്ടാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ എന്ത് ചെയ്യാ, ഞാനിത് ഒരു തമാശയിൽ പറഞ്ഞാൽ പല ആളുകളെ വീടും പല രൂപത്തിലായിരിക്കും. ഞാൻ വെറുതെ ഒരു പറഞ്ഞു, പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മള് ചുമരിലൊക്കെ എന്ത് ചെയ്യാ, നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടിച്ചു ഒട്ടിച്ചു. അപ്പൊ പഠിക്കാൻ ഏറ്റവും നല്ല നിങ്ങൾ വീട്ടിലെ ആ ഒരു പഠന അന്തരീക്ഷമാക്കി മാറ്റണമെങ്കിൽ റൂമൊക്കെ എന്ത് ചെയ്യാ, നമ്മൾ ആ രീതിയിലേക്ക് മാറ്റിയാലേക്ക് മാറ്റാം. തോന്നുന്നു എനിക്ക് നല്ലൊരു സജഷൻ, പണ്ട് കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല സാർ, നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു കുട്ടിയെ, അതായത് നമ്മളൊരു ടീച്ചറായി നമ്മൾ മാറുക എന്ന് പറയുമ്പോൾ, നമ്മളിങ്ങനെ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുമ്പോൾ അതായത് നിങ്ങള് സ്കൂളിൽ പോയി, ഇപ്പൊ നിങ്ങള് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, ഓക്കെ. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് സ്കൂളിൽ പോയിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ, അപ്പൊ ഓട്ടോമാറ്റിക് നിങ്ങൾ പഠിക്കും ആസിഡ് ബേസ് ആൽക്കലി എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യാ, ഇന്ത്യന്റെ ഭൂപടം അല്ലേ, ഇന്ത്യൻ ജിയോഗ്രഫി, അതേപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില വർഷങ്ങളൊക്കെ. അതെ, ഇതിങ്ങനെ പറയാം. അതായത് വീട്ടിലെ ഉമ്മാനോടും ഉപ്പാനോടും അച്ഛനോടും അച്ഛന്മാരും അനിയന്മാരുണ്ടെങ്കിൽ അവരോടും, അതായത് കുട്ടികൾ സ്വയം ഒരു ടീച്ചറായി മാറുക എന്നുള്ളതാണ് അല്ലേ. അതാണ് അതിലൂടെ നമ്മൾ എപ്പോഴും നമുക്കറിയാം, നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ നമ്മൾ അത് പഠിക്കുന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം തന്നെ ചെയ്യണം, ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പഠിച്ചു വിചാരിക്കാം, എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാനത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഫ്രണ്ട്സ് പഠിക്കും, കൂട്ടത്തിൽ നമ്മൾ പഠിക്കും. വലിയ ടെക്നിക്ക്. അതാണ്. പിന്നെ സാർ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഫ്രണ്ട്സിനൊക്കെ, ഫ്രണ്ട്സിനൊന്നും ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ ചില ഫ്രണ്ട്സിനൊന്നും ഇതിന്റെ ഒരു സീരിയസ്. ശരിയാണ്. പക്ഷെ പക്ഷെ അവരൊക്കെ എന്താണ് അവസാനം നമ്മൾക്ക് മാർക്ക്, അവർക്കൊക്കെ മാർക്ക് വേണം, പക്ഷെ മെനക്കെടാൻ കഴിയില്ല. പരീക്ഷന്റെ സമയത്ത് ഒന്ന് പറഞ്ഞിട്ട് ഫുള്ള് കോഡാണ്. ഓക്കെ, ഫുൾ കോഡ് കാണുന്നു പ്രത്യേകിച്ചു. അതെ അതെ. അപ്പൊ അവരിങ്ങനെ നമ്മളെ വയ്യാലെങ്കിലും വരും. പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ഫ്രണ്ട്സിനെ കൂടി നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനെ കൂടി എന്ത് ചെയ്യാം, കൊണ്ടുവരാം. അപ്പൊ സാർ ഒരു ചോദ്യം, സാറിന്റെ അഭിപ്രായത്തിൽ ഫുള്ള് പഠനം തന്നെ മതിയോ? ഏയ്, ഒരിക്കലും അല്ല. നമ്മൾ കളിക്കുന്ന സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് വികാസം സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റുക. പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാല് ഒരു മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ എന്തെങ്കിലും ജോലി നമ്മൾ ഏൽപ്പിച്ചു വിചാരിക്കുക, വീട്ടിലിപ്പോ മുറ്റടിച്ചു വരിക, അല്ലെങ്കിൽ റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക. ചെറിയ കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം, പ്രത്യേകിച്ച് റേഷൻ പീടികയൊക്കെ എപ്പോഴും വിട്ടുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ പോണ സമയത്ത് അത് മേടിച്ചു കൊണ്ടെന്ന് വെച്ചാൽ ജോലി തീർന്നു. പക്ഷെ ഒരു മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കും, അത് തീരുന്നുണ്ടോ? ഇല്ല. ഒരു മണിക്കൂർ പഠിച്ചാലും ചിലപ്പോൾ അത് മനസ്സിലാവില്ല. അപ്പൊ കുറേ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മക്കളെ, നമ്മൾ രണ്ട് മൂന്ന് പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മസ്റ്റ് ആണ്. അതായത് ഒരു ദിവസം എടുത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരു ദിവസം വായിക്കുന്നു, അത് പിന്നെ അടച്ചുപൂട്ടി വെക്കാൻ പാടില്ല. അത് പിറ്റേന്നും അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഒരു സൺഡേ വന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒരുമിച്ച് വന്ന് വിചാരിക്കുക, രണ്ട് ദിവസം ഈ മക്കൾ ബുക്ക് തന്നെ തൊടുവില്ല.
അങ്ങനെ ആകുമ്പോഴാണ് പിന്നെ തിങ്കളാഴ്ച സ്കൂളിൽ കഴിയുമ്പോ ഹോംവർക്ക് എന്നുണ്ടാകും, അതൊന്നും ഓർമ്മയല്ല, ഇങ്ങനെ ഇങ്ങനെ പേടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോ ആ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, വായിച്ചു ജസ്റ്റ് ഒരു തവണ. ഇനിയിപ്പോ വായിക്കാൻ മൂടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ബുക്കെങ്കിലും തുറന്ന് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട പിക്ചറുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ ഒരു പാട്ട് കാണാതെ പഠിക്കുന്നുണ്ട് അല്ലേ, കാണാതെ പഠിക്കുന്നത് നമുക്ക് അത് ഇഷ്ടമുള്ള കൊണ്ടാണ്. നമ്മളിങ്ങനെ കാണാതെ പഠിക്കുന്ന ശരി വരികൾ എന്ത് ചെയ്യും, ഇങ്ങനെ വരും. ഇപ്പൊ ഞാൻ തന്നെ പറയാല്ലേ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള, മക്കളെ ഞങ്ങൾക്ക് അറിയാം, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് സാറിന് ഭയങ്കര ഇഷ്ടമാണ്, ജെ കെ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ജെ കെ സാറ് അത് കൃത്യമായിട്ട് ഇതേപോലെ തന്നെ അതിന്റെ ലൈൻ വൈസ് സാറ് മനപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഒപ്പിക്കും പ്രാസം, ചുട്ടുപൊള്ളി മരുഭൂമി നഗരം എനിക്ക് ആരുണ്ട് ഇവിടെ പാസം, ഞാൻ മാറ്റുന്നു മരുപ്പിച്ച ഭൂവിടങ്ങൾ. കണ്ണട വെക്കാൻ മറന്നു, എന്താ അതുകൂടി കണ്ണട വെച്ചാസ്റ്റ്. നമുക്ക് ഓക്കെ, അപ്പൊ മക്കള് ഞാൻ അപ്പൊ ജേസി സാർ നിങ്ങൾ പറഞ്ഞ വളരെ വലിയൊരു പോയിന്റ്. കാരണം തരുമോ, ഇവർക്ക് ആ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അവർ ഈസി ആയിട്ട് പഠിക്കും. എത്ര ഇപ്പൊ ഞാൻ ഈ പാടിയ പാട്ടൊക്കെ ഇവർക്ക് ചിലപ്പോ പുഷ്പം പോലെ അറിയും. അതെ അതെ, അത് ഉറപ്പാണ്. അതാണ് കാരണം അവർക്ക് അത് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഒരു തിയേറ്ററിൽ പോയി പടം കണ്ടിട്ട് പുറത്തേ എനിക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയോ? ഇല്ല, കാരണം അവർക്ക് അതൊക്കെ, കാരണം അവരുടെ ശ്രദ്ധ. അപ്പൊ ക്ലാസ്സിൽ എന്ത് ചെയ്യണം, നല്ല ഉഷാറായിട്ട് ശ്രദ്ധിക്കണം, റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അതുപോലെ കളിക്കുന്ന സമയത്ത് നല്ലോണം കളിക്കാൻ പോകണം, എല്ലാം ഉറപ്പിക്കണം. പക്ഷെ ഇതിനൊക്കെ ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ, ആനന്ദത്തോടെ അല്ലേ, അല്ലെങ്കിൽ സന്തോഷത്തോടെ, പേടി കൂടാതെ, മടി കൂടാതെ, ഭയം കൂടാതെ പഠിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഒരേ ഒരു പ്ലാറ്റ്ഫോം. അത് ഏതാണ്? അതാണ് മക്കളെ, സൈലം 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥ നടക്കുന്നത് കോഴിക്കോടുള്ള സൈലത്തിലെ അവഞ്ചേഴ്സ്. ഇതാണ് നമ്മൾ 7 ക്ലാസ് വരെയുള്ള അവഞ്ചേഴ്സ് മക്കളെ. കേരളത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകളുമായിട്ട് വരുന്നത് അല്ലേ സാർ? എല്ലാവർക്കും അറിയാം, കുറെ ഇപ്പൊ തന്നെ ഒരുപാട് മക്കൾസ് ഇതിനകത്ത് നമ്മളെ ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സാറെ, അങ്ങനെയുള്ള ചോദ്യം, ഈ ആപ്പിൽ ജോയിൻ ചെയ്താൽ എന്താണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് സാർ പറയും? അത് നമ്മളൊരു സ്ലൈഡ് ആയിട്ടാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഈ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറെ കുട്ടികൾക്ക് വിളിച്ചിട്ട് കിട്ടണില്ല എന്ന പരാതികളൊക്കെ വരുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യാം, അതിനകത്ത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സൈലം ബാച്ച് നടിച്ചു കഴിഞ്ഞാല് അതിനകത്ത് അവഞ്ചേഴ്സ് ബാച്ചും കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതൊക്കെ അവർക്ക് അറിയാം, ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതുമല്ല, അങ്ങനത്തെ കുറെ വീഡിയോ ഇറക്കിയിട്ടും ഉറപ്പ് അത് അവർ കണ്ടോളും. നമുക്ക് കാണിച്ചു കൊടുക്കാം, റെഡി ആണല്ലോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. മക്കളെ നോക്കിക്കോളൂ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കി, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. ശരിയാണ്, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭായിട്ടുള്ള രണ്ട് ടീച്ചേഴ്സ് ആണ് ഞങ്ങൾ. യെസ്, ഞങ്ങള് മാത്രമല്ല, ഇവിടെ ഒരുപാട് നല്ല ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല കൃത്യമായിട്ട് രീതിയിൽ കറക്റ്റ് ഗൈഡൻസോട് കൂടി ക്ലാസ്സുകൾ എടുക്കും. നിങ്ങൾ ഒരു പേടിയും പഠിക്കണ്ട. യെസ്, അടുത്ത സാറേ പറഞ്ഞോളൂ. ഓക്കെ, റെക്കോർഡ് ആൻഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ ആണ്. നമ്മളെ ആപ്പിനകത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പബ്ലിക് ലൈവ് ഉണ്ടാവും. ഇപ്പൊ ആപ്പ് പർച്ചേസ് ചെയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് ലൈവുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ NMMS ക്ലാസ്, നമ്മളെ USSC LLSC അതുപോലെ. അടുത്ത സാറേ, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആണ് അല്ലേ? നിങ്ങൾക്ക് ക്ലാസിന്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള ഓപ്ഷൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഉണ്ട് അല്ലേ? അതെ അതെ, തീർച്ചയായും. ക്ലാസ് എടുത്ത് മാത്രം പോവല്ല, സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യും. യൂണിറ്റ് ടെസ്റ്റ് ഇതൊക്കെ ഇഷ്ടമുണ്ടാവില്ല, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നതിന് എന്തിനു വേണ്ടിട്ട്, പരീക്ഷ. അതുകൊണ്ട് സൈലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടികൾക്കും പരീക്ഷ ബുദ്ധിമുട്ട് ആവില്ല. അത് ഞങ്ങൾ തരുന്ന ഒരു ഉറപ്പാണ്. ചന്ദുരത്തിൽ ചന്ദുരി ട്യൂഷൻ ഉണ്ട്, ട്യൂഷൻ അത് വെറും ട്യൂഷൻ അല്ല, സൈലത്തിൽ ഇനി സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് ആഫ്റ്റർ എവരി ക്ലാസ്. ഓരോ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടുകൾ സ്ലൈഡുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോ അതോടൊപ്പം തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ജനറൽ ഇൻഫർമേഷൻ വീഡിയോസ് ഉണ്ട്. അപ്പൊ മക്കളെ, അതെ, ഇതേപോലത്തെ ഒരുപാട് വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ശല്യപ്പെടുത്താൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുത്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. കുട്ടികൾക്കുള്ളൊരു കൈഡി വേണം.
കൂളിംഗ് ഗ്ലാസ് വെക്കാല്ലേ. പുഷ്പ 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 പുഷ്പ. അപ്പൊ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ മക്കളെ ഇനി സമയം കളയരുത്, വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ, പെട്ടെന്ന് നമ്മൾ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാ, സൈലത്തോടൊപ്പം അടിപൊളിയായി പഠിക്കാം. അപ്പൊ നമുക്ക് ഇവരോട് എന്ത് ചെയ്യാം, ഇപ്പത്തെ ഏറ്റവും ട്രെൻഡി വാക്ക് ഏതാണ്? കേറി വാടാ മക്കളെ അല്ലേ. അങ്ങ് കേറി വാടാ മക്കളെ.